തുടർച്ചയായ ആറ് സമനിലയ്ക്ക് ശേഷം ബാംഗ്ലൂർ എഫ് സി ഒഡീഷ മത്സരത്തിൽ ഒരു വിജയം കണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ എഫ് സി ഒരു ഗോളിന് ഒഡീഷ എഫ് സിയെ തകർത്തിരിക്കുകയാണ്. ആക്ച്വലി ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ നോക്കിയ ഒരു തീപ്പൊരിയായിരുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ വളരെ വളരെ ശോഭമായിരിക്കുകയാണ്. തട്ടിമുട്ടി വിജയിക്കുന്ന ലെവലിലാണ് ഇപ്പോൾ ആ ഒരു ഗോൾ. ജുവാനാനാണ് അവർ ഒറ്റ ഗോൾ നേടിയത്. ആ ഗോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം തട്ടിമുട്ടിയിട്ടാണ് ആ ഒരു ഗോൾ ഇട്ടിരിക്കുന്നത് തന്നെ. അതിനപ്പുറത്തേക്ക് ബാംഗ്ലൂർ എഫ് സിയുടെ പ്രകടനം എന്ന് പറയുന്നത് വൻ ശോഭമാണ്. ലോങ് ബോളുകൾ കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ടീമായിട്ട് ബാംഗ്ലൂർ എഫ് സി മാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു മത്സരത്തെ രണ്ട് ഗോൾ കീപ്പേഴ്സിന്റെ എഫേർട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം നമുക്കറിയാം ബാംഗ്ലൂർ എഫ് സിയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു വേറെ ലെവൽ ഗോൾ കീപ്പർ ആണ്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനാണ് ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിൽ കിട്ടിയത്. എന്നാൽ അതിനേക്കാൾ ഇടിച്ചത് ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള അർഷ്ദീപ് സിംഗ് ആണ്. എന്റെ മോന് വേറെ റേഞ്ച് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് ഒഡീഷയുടെ പ്രൈമറി ഗോൾ കീപ്പർ ആയിട്ടുള്ള ഡോറൻ സോറോയേക്കാൾ എന്തുകൊണ്ടും വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗോൾ കൺസീഡ് ചെയ്തു എന്നുള്ള ഒരു പിഴ ഒഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയാണ്. വളരെ അക്യുറസി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അർഷ്ദീപ് സിംഗ്. ആദ്യ പകുതിയിലാണ് ഈ ഒരു ഗോൾ വരുന്നത്. 37 മിനിറ്റിൽ ജുവാനാന് കിട്ടിയ ഒരു ചെറിയൊരു അവസരം വളരെ മനോഹരമായിട്ട് നെയ്സായിട്ട് ഫ്ലിക്ക് ചെയ്ത് ബാറിൽ തട്ടി ലൈനിലൂടെ പോയിട്ടാണ് ആ ഗോളാകുന്നത്. ആക്ച്വലി ആ ഒരു ഗോളാണോ എന്ന് സ്ഥിരീകരിക്കും നമ്മളൊന്ന് കുറച്ച് കൺഫ്യൂസ്ഡായി. അത് ഗോളല്ല, ലൈനിലൂടെ പോയിട്ട് ഗോൾ കീപ്പറിന്റെ കയ്യിലോട്ട് വന്നതാണോ എന്നൊരു കൺഫ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ റീപ്ലേയിലൂടെ നോക്കിയപ്പോൾ അത് ഗോൾ തന്നെയായിരുന്നു. എന്നാലും റഫറി കൃത്യമായിട്ട് അത് ഗോൾ അനുവദിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒറ്റ ഗോളിന്റെ ലീഡിൽ ബാംഗ്ലൂർ എഫ് സി കളി മുഴുവൻ തീർത്തെന്ന് പറയാം. എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ എഫ് സി. ഇവൻ റാഫേൽ അഗസ്റ്റോ ആണെങ്കിലും അതുപോലെ തന്നെ പാർത്താലും ഒരു അറ്റംപ്റ്റ്, അതായത് ഒരു കോർണറിൽ നിന്നും കൃത്യമായിട്ട് കാലുകൊണ്ടൊന്ന് ഫ്ലിക്ക് ചെയ്ത് നോക്കി അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബോൾ ആയിട്ട് പോലും ഈ ഗോൾ കീപ്പർ കൃത്യമായിട്ട് തടുത്തിട്ടു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ്. ഇതുപോലെ തന്നെ ഗുർപ്രീത് സിംഗിന്റെ ഭാഗത്ത് ഒരു വലിയ കിടിലൻ മൊമെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് 3 അറ്റംപ്റ്റുകൾ ഒരേ ടൈമിൽ വന്ന് കൃത്യമായിട്ട് സേവ് ചെയ്ത് ഗുർപ്രീത് സിംഗ് സന്ധു. ആദ്യം ഒരു കോർണറിൽ നിന്നും ഹെഡർ വരുന്നത് കൃത്യമായിട്ട് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഡിയാ ഡാഗ്നയുടെ ഒരു ഷോട്ട് വരുന്നത് ബാറിൽ തട്ടി തെറിച്ചു പോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം വീണ്ടും ഒരു ഷോട്ട് അത് കൃത്യമായിട്ട് ഇദ്ദേഹം സേവ് ചെയ്തിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിലും കൊടുത്തത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ആദ്യ പകുതി സുനിൽ ഛേത്രിയുടെ ഒരു അറ്റംപ്റ്റിന് ശേഷം വീണ്ടും പിന്നെ സുനിൽ ഛേത്രി കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്നത് വളരെ ശോകം പെർഫോമൻസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ആ സമനില ശാപം തീർന്നിട്ടുണ്ട്, എന്തായാലും വിജയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5-ൽ 2.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയപ്പെടുന്ന വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മീറ്റേഴ്സ് ഉണ്ട് ഓർമ്മ കൊണ്ടുവന്നായിരിക്കും. ബൈ.